മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ അതിഥി കെ പി സി സിയുടെ വൈസ് പ്രസിഡൻറ്റും തിരുവനന്തപുരം ഡി സി സിയുടെ മുൻ പ്രസിഡൻറ്റുമായ ശ്രീ എൻ പീതാംബരക്കുറുപ്പാണ്. അദ്ദേഹം കൊല്ലത്തെ പ്രതിനിധീകരിച്ച് ലോക്സഭാംഗമായിരുന്നു. കോൺഗ്രസിൻ്റെ പ്രമുഖനായ നേതാവാണ്. വളരെ അറിയപ്പെടുന്ന വാഗ്മിയാണ്. രണ്ട് പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ എന്നും നിറഞ്ഞു നിൽക്കുന്ന ശ്രീ പീതാംബരക്കുറുപ്പ് ഹൃദയം തുറന്ന് സംസാരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അദ്ദേഹത്തെ ഈ സ്ട്രെയിറ്റ് ലൈൻ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. ശ്രീ പീതാംബരക്കുറുപ്പ്, താങ്കൾ സാധാരണ ഏറ്റവും കൂടുതൽ താങ്കളെല്ലാവരും ശ്രദ്ധിക്കുന്നത് പ്രത്യേകിച്ച് പ്രധാനമന്ത്രിമാരൊക്കെ വരാൻ ഉള്ളപ്പോൾ കോൺഗ്രസിൻ്റെ, ഇപ്പോൾ കോൺഗ്രസിൻ്റെ പ്രധാനമന്ത്രി ഇല്ല, അപ്പോൾ അതിന് ചിലപ്പോൾ ഒരുപാട് സമയം കാണും. നാം 3-4 മണിക്കൂർ കാത്തിരിക്കുമ്പോൾ നിർത്താതെ 4-5 മണിക്കൂർ പ്രസംഗിക്കുന്ന ഒരാളാണ് താങ്കൾ. അത് വളരെ മനോഹരമായ സാഹിത്യത്തിൽ ഏത് മേഖലയെക്കുറിച്ചും താങ്കൾ പ്രസംഗിക്കാറുണ്ട്. ഈ വൈഭവം എവിടെ നിന്നാണ് താങ്കൾക്ക് കിട്ടിയത്? ഇങ്ങനെ ഈ നിർത്താതെ 4-5 മണിക്കൂർ പ്രസംഗിക്കുന്നൊരു ശൈലി, അതും എന്നറിയാ മലയാള സാഹിത്യത്തിലെ സകല പദപ്രയോഗങ്ങളും താങ്കൾ എടുത്ത് വീശാറുണ്ട്. ഇന്ത്യയുടെ അചുംബിതനായ പ്രധാനമന്ത്രി എന്ന് ഒരിക്കൽ മറ്റേ നരസിംഹറാവുവിനെ കുറിച്ച് പറയുന്നത് വരെ ഞാൻ കേട്ടിട്ടുണ്ട്. ഇതൊക്കെ എളിമയുടെ ഒരു അനുഗ്രഹമായിട്ടാണ് ഞാൻ കാണുന്നത്. ഒരു വാചാലമായ പാണ്ഡിത്യത്തിൻ്റെയോ അല്ലെങ്കിൽ ഒരു ഒരു അത്യപാരമായ വായനയുടെയോ ഒക്കെ ഭാഗമൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ കഷ്ടിച്ച് ഞാൻ വായിക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്യുന്നയാളാണ്. ബാക്കിയൊക്കെ ഒരു ഗുരുത്വം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നതും വിശ്വസിക്കുന്നതും. താങ്കൾ സാധാരണ ഒരു കോൺഗ്രസ് രാഷ്ട്രീയക്കാരൻ്റെ ഒരു ഗ്രാഫ് വെച്ചിട്ട് മറ്റേ ഇപ്പോൾ താങ്കൾ കെ എസ് യുയിലൂടെ വന്ന ആളാണ്. അതെ. അപ്പോൾ വളരെ പെട്ടെന്ന് ഇപ്പോൾ കെ എസ് യു, യൂത്ത് കോൺഗ്രസ്, അപ്പോൾ യൂത്ത് കോൺഗ്രസ്സൊക്കെ ആകുമ്പോഴേക്കും എന്തെങ്കിലും എം എൽ എ ഷിപ്പോ ഇതിലൊക്കെ കയറി പറ്റും, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട. പക്ഷെ താങ്കൾ വളരെ വൈകിയാണ് ഒരു മെമ്പർ ഓഫ് പാർലമെൻറ്റ് തന്നെയാവുന്നത്. തിരുവനന്തപുരത്ത് ഡി സി സി പ്രസിഡന്റ് ആയതാണ് അതിനു മുമ്പുള്ളൊരു നേട്ടം എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ട് കോൺഗ്രസിൽ താങ്കളെ സ്ഥാനമാനങ്ങൾ തേടി വരുന്നതിന് വളരെ വൈകി. എന്ത് എം പി ആയതും അറിയാം, ഈ കഴിഞ്ഞ 2009 എം പി ആയത്. എവിടെയാണ് രാഷ്ട്രീയ ഇതിൽ അധികാരം മാത്രമല്ല രാഷ്ട്രീയമെങ്കിലും അധികാര സ്ഥാനങ്ങളും പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ എവിടെയാണ് പിഴച്ചത്? പിഴവെന്ന് ഞാൻ പറയുന്നില്ല. ഈ വളവും വെള്ളവും കൃത്യസമയത്ത് കിട്ടാതിരുന്നാൽ, കാലാവസ്ഥയും അനുകൂലം ആയി വന്നാൽ മാത്രമേ ഏതൊരു സസ്യത്തിനും വളരെ പറ്റൂ. എനിക്കതിൻ്റെയൊക്കെ കുറവുണ്ട്. ആവശ്യത്തിന് കിട്ടിയില്ല, തക്ക സമയത്ത് കിട്ടിയിട്ടില്ല. അത് അങ്ങനെ വരണമെങ്കിൽ അതിനൊക്കെ ഒരു ഗോഡ് ഫാദർ വേണം. രാഷ്ട്രീയത്തിലൊക്കെ പലപ്പോഴും നമ്മൾ കാണുന്നത് അങ്ങനെയാണ്. പക്ഷെ താങ്കളുടെ ഒരു ഗോഡ് ഫാദർ ആയിട്ട് അറിയപ്പെടുന്നത് സി കെ കരുണാകരനാണ്. തീർച്ചയായും കരുണാകരൻ ആശ്രിത വാത്സല്യമുള്ള ആളാണ്. എവിടെയാണ് കെ കരുണാകരന് താങ്കളെ വേണ്ടത്ര സമയത്ത് കണ്ടെത്താൻ കഴിയാതെ? അദ്ദേഹം എന്നോട് അളവില്ലാത്ത വാത്സല്യം തന്നെ എന്നെ കരുതിയിട്ടുള്ള ആളാണ് കെ കരുണാകരൻ. അതല്ലെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. മാത്രമല്ല മറ്റു നേതാക്കളും എന്നോട് ഒരു വെറുപ്പ് കാണിച്ചിട്ടുള്ളവരല്ല. പക്ഷെ ഞാൻ കെ കരുണാകരനോടൊപ്പം സഞ്ചരിക്കുമ്പോഴും അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്കും അദ്ദേഹം നിർദ്ദേശിക്കുന്ന കാര്യങ്ങൾക്കും വേണ്ടി ഞാൻ എൻ്റെ സമയം ആത്മാർത്ഥയോടെ വിനിയോഗിച്ചിട്ടപ്പോൾ, സ്വാഭാവികമല്ലേ മറ്റ് തലങ്ങളിൽ നിൽക്കുന്നവർക്ക് അതിൻ്റെ ഒരു കരുണാകര പക്ഷക്കാരൻ എന്ന പേരിൽ ഞാൻ ചുരുങ്ങിപ്പോവും. ആ നിലയിൽ എന്നെ നിയന്ത്രിക്കേണ്ടി വരും അവർക്ക്. അപ്പോൾ ആ ഗ്രൂപ്പിൻ്റെ ഒരു ഇതിൻ്റെ പരിഗണനയുടെ പേരിൽ, അല്ലെ പരിഗണനയോ അല്ലെങ്കിൽ അതിൻ്റെ പേരിൽ അതൊരു ലിമിറ്റേഷനായിട്ട് വന്നു എന്നാണ് പറയുന്നത്, ഒരു പരിമിതി. അല്ല, ഞാൻ അതിലൊന്നും ഒരു 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 പരാതിക്കാരനല്ല. പക്ഷെ അങ്ങനെ വരുമല്ലോ, സ്വാഭാവികമല്ലേ. പക്ഷേ കരുണാകരൻ്റെ കൂടെ നിന്നിരുന്ന അങ്ങനെ സ്ട്രോങ് ലോയലിസ്റ്റ് ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ, അല്ല അത് ഈ ജില്ലയിൽ നമ്മൾ ഈ സീറ്റൊക്കെ പങ്കുവയ്ക്കുമ്പോൾ ഈ ജില്ലയിൽ ഇന്ന ഇന്ന എത്ര എത്ര ആളുകൾക്ക് എത്ര എത്ര സീറ്റ് കൊടുക്കാമെന്നൊക്കെ ഒരു ലിമിറ്റേഷൻ ഉണ്ടല്ലോ. ഏതൊരു പാർട്ടിയും അങ്ങനെയല്ലേ ഗൗരവിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ പാർട്ടിയിൽ യൂത്ത് കോൺഗ്രസ്സിൽ ഒക്കെ നേരത്തെ സ്ഥാനങ്ങൾ ഉണ്ടായിരുന്ന ആളുകളെ കൺസിഡർ ചെയ്ത് അത് ചേരികൾക്ക് കൂടി വീതിച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ നമുക്ക് പാകം ചെയ്തവൻ പാചകം ചെയ്തവൻ ഒടുവിൽ കഴിക്കാൻ വിധിക്കപ്പെട്ടവരാണ്. അപ്പോൾ പാത്രത്തിൽ തീർന്നു പോകും. അങ്ങനെ വരുമ്പോൾ എനിക്ക് മാറി നിൽക്കേണ്ടി വരും. പരിഭവമില്ലാതെയാണ് ഞാൻ മാറി നിന്നിട്ടുള്ളത്.
അവസാന കാലത്ത് കരുണാകരൻ ഇത് പ്രകടിപ്പിച്ചിട്ടുണ്ടോ, മറ്റേ പീതാംബര കുറിപ്പിനെ വേണ്ട പോലെ സഹായിക്കാൻ പറ്റി? അദ്ദേഹം അത് പരസ്യമായി പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇത്ര വേഗം ഒരു എൻ്റെ പ്രസക്തി പരിമിതപ്പെട്ടു പോകും എന്ന് ധരിച്ചിരുന്നില്ല. പീതാംബരക്കുറിപ്പിന് വേണ്ടത് ചെയ്യാൻ എനിക്ക് കഴിയാതെ പോയിട്ടുണ്ട് എന്ന് അദ്ദേഹം സാമാന്യം നല്ല ജനസാന്നിധ്യമുള്ള യോഗങ്ങളിൽ പോലും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞാൻ അദ്ദേഹത്തെ ഒരു ദിവസം പോലും എന്നെ അതാക്കണം ഇതാക്കണം എന്ന് പറഞ്ഞ് സമ്മർദ്ദപ്പെടുത്തിയിട്ടില്ല. ഒരു ദിവസം പോലും, ഒരു കാര്യത്തിൽ പോലും. ഒരിക്കലും എന്നെ വിളിച്ചു ട്രിവാൻഡ്രം ഡെവലപ്മെൻറ്റ് അതോറിറ്റിയുടെ ചെയർമാനാക്കുന്ന കാര്യം, ഞാനിത് ആനുഷംഗികമായി പറയുകയാണ്, ഒരു പരാതിക്ക് പരിഹാരം ഉണ്ടാകാൻ വേണ്ടിയുള്ള ഒരു ഒരു കാട്ടുകോഴിയുടെ ശബ്ദമല്ല ഇത്. അത് വന്നപ്പോൾ വളരെ നേരത്തെയാണ് വന്നപ്പോൾ മറ്റൊരാളിനെ പ്രൊവൈഡ് ചെയ്യേണ്ടി വന്നു. പരാതിയില്ലല്ലോ എന്ന് എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഒട്ടും ഇല്ല. ദേവസ്വം ബോർഡ് മെമ്പറാക്കാൻ ഒരിക്കലും ആലോചിച്ചു. അതിൻ്റെ അവസാനത്തെ നടപടികൾ വന്നപ്പോഴും മറ്റൊരാളിനെ ഒരു സാമുദായിക പരിഗണന വെച്ച് കൊടുക്കേണ്ടി വന്നു. അതിൻ്റെ പേര് ഞാൻ പറയുന്നില്ല. അപ്പോഴും ഞാൻ മാറി നിൽക്കേണ്ടി വന്നു. സന്തോഷത്തോടെയാണ് മാറിയത്. പിന്നീട് ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡൻ്റായി കളയും എന്നൊക്കെ ആളുകൾ പറഞ്ഞ് പ്രചരിപ്പിച്ചു. എനിക്ക് കോൺഗ്രസ് ലീഡർഷിപ്പിനെ പറ്റി മതിപ്പോടുകൂടിയ വിശ്വാസമുണ്ട്. അങ്ങനെയൊന്നും പെട്ടെന്ന് കയറി ആയിക്കളയില്ലെന്ന് എൻ്റെ മനസ്സ് എനിക്കറിയാം. അതുകൊണ്ട് ഏതെങ്കിലും ഒരു പദവികൾ ഏറ്റെടുക്കാൻ എൻ്റെ മനസ്സ് അങ്ങനെ അത്യാഗ്രഹമോ വെമ്പലോ കാണിച്ചിട്ടില്ല. വരുമ്പോൾ വരട്ടെ, തരുമ്പോൾ തരട്ടെ, ഇതായിരുന്നു എൻ്റെ മനസ്സ്. പക്ഷേ അപ്പോഴും ഞാൻ ശ്രീ കെ കരുണാകരനോടൊപ്പം 100% ആത്മാർത്ഥതയുടെ അദ്ദേഹത്തോടൊപ്പം എന്ന് പറയുമ്പോൾ അദ്ദേഹം ഏതെങ്കിലും കേരളത്തിലെ കോൺഗ്രസ്സിനെ പനമ്പള്ളി യുഗത്തിന് ശേഷം, ആർ ശങ്കർ യുഗത്തിന് ശേഷം കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തെ നിയന്ത്രിച്ചത് വാസ്തവത്തിൽ കെ കരുണാകരൻ തന്നെ. മറ്റുള്ളവരെയും ഞാൻ കുറച്ച് കാണുന്നില്ല. നമ്മളൊന്ന് ആലോചിക്കണം, ഏതാണ്ട് 100.5 കാലം വളരെ ആദരണീയനായ ശങ്കരൻ നമ്പൂതിരിപ്പാടിന് പോലും നിയമസഭയിൽ പ്രവേശിക്കാൻ കഴിയാത്ത വണ്ണം ഒരു രാഷ്ട്രീയ സാഹചര്യം സൃഷ്ടിച്ച് അത് കൊണ്ടു നടക്കാൻ കരുണാകരന് സാധിച്ചു. അപ്പോൾ അദ്ദേഹത്തോടൊപ്പം സഞ്ചരിക്കുന്നത് എനിക്കൊരു കൗതുകവും രസവും അഭിമാനവും ആയിരുന്നു. അതിനിടയിൽ ഞാൻ ഈ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ പറഞ്ഞ് അദ്ദേഹത്തെ ഒരു ദിവസം പോലും സമ്മർദ്ദപ്പെടുത്തിയിട്ടില്ല. അല്ല, കെ കരുണാകരനോടുള്ള അത്രയും ഒരു അടുപ്പവും ആരാധനയും മൂലം മറ്റ് നേതാക്കളെ താങ്കൾ കാണാതെ പോയി? പേ കെ ആന്റണി അല്ലെങ്കിൽ അതുപോലെയുള്ള ഒരുപാട് നേതാക്കൾ അപ്പുറത്തുണ്ടായിരുന്നു, അപ്പുറത്ത് ഇപ്പുറത്തൊക്കെ. അല്ല, അവർക്കൊന്നും എന്നോട് മോശപ്പെട്ട വികാരങ്ങളില്ല. ഇപ്പോൾ തന്നെ ഞാൻ 2009 പാർലമെൻറ് സ്ഥാനാർത്ഥിയാകുന്ന ലീഡറുടെ നിർബന്ധപൂർവമായ നിർദ്ദേശവും അദ്ദേഹത്തോടൊപ്പം വന്നവർക്ക് കൊടുക്കുന്ന ഒരു പരിഗണനയുമായിട്ടാണ് എനിക്ക് കൊല്ലം തന്നത്. പക്ഷേ കൊല്ലം തരുമ്പോൾ ആലോചിക്കേണ്ടത്, അനവധി പ്രാവശ്യം ജയിച്ച് കേന്ദ്രമന്ത്രിയായിരുന്ന ഒരു കോൺഗ്രസ് നേതാവ് ദയനീയമായി പരാജയപ്പെട്ട സീറ്റ്, കോൺഗ്രസിൻ്റെ രണ്ട് മറ്റ് പ്രധാന നേതാക്കൾ വളരെ വലിയ മാർജിനിൽ പരാജയപ്പെട്ട സീറ്റ്, ഇനി കോൺഗ്രസ്സിന് അവിടെ എത്തി നോക്കാൻ കഴിയില്ല എന്ന് പ്രതിയോഗികൾ പറഞ്ഞിരുന്ന ഒരു സീറ്റ്, അനുയായികളും അനുഭാവികളും പറഞ്ഞിരുന്ന സീറ്റ്. പക്ഷെ അതെല്ലാം കൊല്ലത്തെ വളരെ നല്ല മനുഷ്യരാണ് കൊല്ലത്ത്. അവരുടെ പൊളിറ്റിക്സ് അല്ല, ഒരു ദയയും നന്മയുമുള്ള ദ്രവിഡമായ മനസ്സുള്ളവരാണ് കൊല്ലത്തെ ജനങ്ങൾ. എന്തുകൊണ്ടാണ് അങ്ങനെ താങ്കൾ ജയിപ്പിച്ചു വിട്ട് 5 വർഷം കഴിഞ്ഞപ്പോൾ? ഈ ഒരു പ്രത്യേക രാഷ്ട്രീയ സാഹചര്യമായിരിക്കും ഒരു പക്ഷേ, എന്നാലും താങ്കളെ ആ സ്ഥാനത്ത് നിന്ന് താങ്കളോട് പോലും വേണ്ടത്ര ആലോചിച്ചിട്ടാണോ മാറ്റിയത്? മറ്റേ RSP സ്ഥാനാർത്ഥിയോട്? അല്ല, അത് എനിക്കതിനെപ്പറ്റി ഞാനൊരു അഭിപ്രായം പറഞ്ഞ് ആരെയും വേദനിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അഭിപ്രായം ഉണ്ടല്ലോ. അല്ല, എനിക്ക് വളരെ ബഹുമാനമാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയോട്, കേരളത്തിൻ്റെ അന്നത്തെ KPCC അധ്യക്ഷനായിരുന്ന രമേശ് ചെന്നിത്തലയോട്. അവർ രണ്ടും കൂടി അല്ല, അന്ന് തീരുമാനിക്കുമ്പോൾ VM സുധീരൻ. അല്ല, അതെ അതെ, അന്നത്തെ ഞാൻ മത്സരിക്കുന്ന കാലത്ത്. ഇപ്പോഴത്തെ KPCC അധ്യക്ഷനായ ശ്രീ VM സുധീരൻ, ഇവർ മൂന്നും കൂടി ഒരുമിച്ച് എന്നെ വിളിച്ചു. അവർ എന്നോട് നമുക്ക് ഗവൺമെൻറ്റിനെ കൂടുതൽ ശക്തിപ്പെടുത്താൻ രണ്ടു നിയമസഭാ അംഗങ്ങളുമായി ഒരു പാർട്ടി ഒരു മുന്നണിയിലേക്ക് വരുന്നു, ഇടത് മുന്നണിയിൽ നിന്ന് വരുന്നു. വരുമ്പോൾ അവരെ നമ്മൾ നല്ല വിരുന്നുകാരായി തന്നെ കാണണം. വിരുന്നുകാരാ വന്നാട്ടെ, വടക്ക് പുറത്തോ ഇരുന്നാട്ടെ എന്ന് പറയാൻ ഒക്കില്ലല്ലോ. അപ്പോൾ അവർക്ക് ഒരു മാന്യമായി ഇരിപ്പിടം കൊടുക്കണം. അപ്പോൾ വിരുന്നുകാരൻ വന്നപ്പോൾ നമ്മുടെ സീറ്റ് പോയി. നമ്മൾ പലപ്പോഴും നമ്മുടെ കുടുംബങ്ങളിൽ നല്ല 4 വിരുന്നുകാർ വന്നാൽ നമ്മൾ കഴിക്കാൻ ഭക്ഷണം കഴിക്കാൻ ഇരിക്കും നമ്മൾ. പക്ഷെ അതിൽ താങ്കൾക്ക് ഒരു പിണക്കമുണ്ടോ? എനിക്ക് ഒരു പരാതിയുമില്ല.
പക്ഷെ എവിടെയോ താങ്കൾ പ്രസംഗിച്ചതായി കേട്ടു, അതില് താങ്കള് ഒരു വിഷമമുണ്ട്. അത് ഒരിക്കലും, അത് ഞാൻ അത്ര ഹീനമായ വിചാരത്തിന്റെ ഉടമസ്ഥനല്ല. ഞാൻ നല്ല ഒരു ട്രഡീഷനിൽ നിന്ന് വരുന്നവനാണ്. അതുകൊണ്ട് എനിക്ക് എന്നെ അതൊന്നും വേദനിപ്പിക്കില്ല. എന്നെ അറിയിക്കാതെ, എന്നോട് ആലോചിക്കാതെ, എന്നെ എൻ്റെ അഭിപ്രായം തേടാതെ എൻ്റെ നേതാക്കന്മാർ അതൊന്നും ചെയ്തിട്ടില്ല. പിന്നെ ഈ രാഷ്ട്രീയത്തിലെ കിളികളുണ്ടല്ലോ, ഈ പറന്ന് കൊത്താൻ നടക്കുന്നവരും, അവരൊക്കെ അതിൽ കുറച്ച് കളിച്ചിട്ടുണ്ട്. അവരെല്ലാം നന്നായി കളിച്ചു, എനിക്കതിലും വിഷമമില്ല. രാജനയങ്ങൾ നിരൂപിച്ചു കാണിലോ വ്യാജേന കൊല്ലാം അരികള നിർണയം എന്ന് യാജ്ഞവൽക്കൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ശത്രു എന്ന് ധരിച്ച്, ഞാൻ ആരുടെയും ശത്രുവല്ല, ശത്രുവെന്ന് എന്നെ കണക്കാക്കി, എൻ്റെ ഞാൻ ശത്രുവാണ് എന്ന് മനസ്സിൽ ഉറച്ചുകൊണ്ട്, ആരെയും ഉപദ്രവിക്കാൻ പോയിട്ടില്ലാത്ത എന്നെ ചില ആളുകൾ കൂടി വക വരുത്താൻ ഇതൊരവസരമാക്കി എടുത്തു. അവിടെ താങ്കളെ മാറ്റി ഈ സീറ്റ് നേടാൻ ശ്രമിച്ച ചില കോൺഗ്രസ് നേതാക്കൾ എന്നാണോ ഉദ്ദേശിക്കുന്നത്? അവരെയാണോ ഉദ്ദേശിക്കുന്നത്? പിന്നെ ഞാൻ അങ്ങനെ പറഞ്ഞുകൂടാ. അങ്ങനെയൊക്കെ പറയുമ്പോൾ ഞാൻ തീരെ മനസ്സുകൊണ്ടും സംസ്കാരം കൊണ്ടും ബലഹീനായി പോകും. അല്ല, അതങ്ങനെ പറയും, അവർക്കൊക്കെ പറയാം, പക്ഷെ ഞാൻ പറഞ്ഞുകൂടാ. അതായത് നമുക്ക് നമ്മുടെ ഈ കാക്ക മേയുന്നിടത്ത് അരേന മേയില്ല. അതുകൊണ്ട് അവർക്ക് പറയാവുന്നൊക്കെ പറയാം, ഞാനങ്ങനെ പറയില്ല. ഏതൊരു ദുസ്സഹമായ സാഹചര്യത്തിലും നാളെ നമുക്ക് മാന്യത ചോർന്നു പോകുന്ന ഒരഭിപ്രായം നമ്മൾ പറയാൻ പാടില്ല. എൻ്റെ നേതാക്കന്മാർ എന്നോട് ഈ ആവശ്യം പറഞ്ഞാൽ ഞാൻ ആ പാർട്ടിയിലും പ്രസ്ഥാനത്തിലും നിൽക്കുമ്പോൾ അതുപോലെ ഞാൻ അനുസരിക്കണം. ഞാൻ എന്തെങ്കിലും എനിക്ക് പകരം ചോദിച്ചുകൊണ്ടോ അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ടോ ഒന്നും അല്ല എന്നോട് പറയുന്നത്. പി സി സിയുടെ വൈസ് പ്രസിഡന്റ് സ്ഥാനം തരാമെന്ന് ഉറപ്പ് നൽകിയിട്ടാണ് താങ്കളെ വാദമുണ്ടായത്? അത് ചില വാദമുള്ളവർ അങ്ങനെ പറയുന്നവരാണ്. നല്ല ആരോഗ്യം പിന്നിൽ താങ്കൾ ത്യാഗം ചെയ്തു എന്നുള്ളത് കൂടി കാരണമല്ലേ? ത്യാഗമൊന്നുമല്ല, പാർട്ടിയിൽ നിൽക്കുമ്പോൾ that we must be a disciplined obedient party man. അങ്ങനെ അല്ലെങ്കിൽ പിന്നെ what is happening in the party? പാർട്ടിയിൽ നിൽക്കുകയാണെങ്കിൽ ഞാൻ പാർട്ടിക്ക് അതീതനായ ഒരു കാട്ടുപോത്തല്ലോ. ഞാൻ എത്രയോ ചെറിയ നിലയിൽ നിൽക്കുന്ന ഒരു സാധാരണ പ്രവർത്തകനാണ്. എന്നെ 3 പ്രാവശ്യം തുടരെ UDF തോറ്റ ഒരു സീറ്റിൽ കരുണാകരനോടൊപ്പം സഞ്ചരിച്ചു എന്നത് അയോഗ്യതയായി കാണുന്ന ഒരു സമൂഹം എന്നെ വല്ലാതെ ആക്രോശിച്ച് പരാമർശിക്കുന്ന ഒരു കാലത്ത് കൊല്ലത്ത് ജയിച്ചു വരണമെങ്കിൽ അവിടുത്തെ അതീവ സാധാരണക്കാരും രാഷ്ട്രീയ വിവേകമുള്ളവരുമായ മനുഷ്യരുടെ മനസ്സിൽ എനിക്ക് കടന്നു ചെല്ലാൻ കഴിഞ്ഞു എന്നല്ലേ അർത്ഥം? അപ്പോൾ അതുകൊണ്ട് അതൊന്നും എൻ്റെ ധിക്കാരത്തിൻ്റെയും ബലത്തിൻ്റെയും അഹന്തയുടെയും ഭാഷയിലല്ല, എൻ്റെ എളിമയുടെയും മര്യാദയുടെയും നേരിടും.